നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബു ഇല്ലാതായതോടെ ഇനി പ്രശ്നങ്ങളില്ല എന്നായിരിക്കും സി പി എം കരുതിയത്. പ്രത്യേകിച്ച് കണ്ണൂർ സി പി എം നേതൃത്വം എല്ലാം അവരുടെ വഴിക്കെത്തി എന്നുള്ള ഒരു അഹങ്കാരമായിരുന്നു. എന്നാൽ ആ അഹങ്കാരത്തിനുള്ള അടിയാണ് മഞ്ജുഷ കൊടുത്തിരിക്കുന്നത്. അതായത് സി പി എം കണ്ണൂർ നേതൃത്വത്തെ അടപടലം തൂക്കി താഴെയടിച്ചിട്ടുണ്ട് അവർ. ഇതുമാത്രമല്ല, എം വി ഗോവിന്ദന്റെ കരണം പുകയുന്ന അടിയാണ് മഞ്ജുഷ കൊടുത്തത്. സി ബി ഐ അന്വേഷണം വേണം എന്നവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ സി പി എം നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ്. ഇനിയാണ് ഈ കൂട്ടർ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീഴാൻ പോകുന്നത്. അതിനുള്ള പണിയാണ് മഞ്ജുഷ തുടങ്ങിവെച്ചിരിക്കുന്നത്. ഇതിലേറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് എം വി ഗോവിന്ദനാണ്. നവീൻ ബാബുവിന്റെ കുടുംബം കൂടുതൽ അന്വേഷണങ്ങൾക്ക് മറ്റെവിടെയും പോകരുത്. ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുറവിളികളുമായി ഒന്നും ഇവർ രംഗത്തേക്ക് വരരുത്. പാർട്ടിക്ക് ഇവരൊരു ഭീഷണിയാകരുത്. അതുകൊണ്ട് തന്നെയായിരുന്നു എം വി ഗോവിന്ദൻ നവീൻ ബാബു മരിച്ചതിന് ശേഷം ആ കുടുംബത്തിൽ പോയി ആ വീട്ടുകാരെ കണ്ടതും ഒപ്പമുണ്ട് എന്ന് വെറും ഒരു പാഴ്വാക്ക് പറഞ്ഞ് തിരികെ പോന്നതും. അന്ന് വീട്ടിൽ കയറി ചെന്ന് പാർട്ടി ഒപ്പമുണ്ട് എന്ന് ഷോ കാണിച്ച് തിരിച്ചുപോന്ന ഗോവിന്ദനുള്ള കിടിലൻ മറുപടിയാണ് മഞ്ജുഷ കൊടുത്തിരിക്കുന്നത്. നവീൻ ബാബു മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ, ഇനിയും ആ കുടുംബത്തിൽ നട്ടെല്ലുള്ളവരുണ്ട്. അത് സി പി എമ്മിന് ഈ ചെങ്ങളായി ഗ്രൂപ്പിനൊക്കെ ബോധ്യപ്പെടാൻ പോകുന്നതേയുള്ളൂ. അതിൻ്റെ ആദ്യപടിയാണ് അവർ ഹൈക്കോടതിയിൽ എത്തിയത്. മഞ്ജുഷയ്ക്ക് നല്ല ഒരു കയ്യടി കൊടുക്കണം, അവരെ ചേർത്ത് പിടിക്കണം. ശരിക്കും ഇവരാണ് സ്ത്രീകൾ, നല്ല തീപാറുന്ന സ്ത്രീകൾ. ഈ പാർട്ടിയെ പോലും നിലയ്ക്ക് നിർത്താൻ കെൽപ്പുണ്ട് മഞ്ജുഷയ്ക്ക്. അവരുടെ ഭർത്താവിൻ്റെ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് മഞ്ജുഷയുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതും. എന്തൊക്കെ പ്രഹസനമായിരുന്നു അന്ന് എം വി ഗോവിന്ദൻ ആ കുടുംബത്തിൽ കയറി ചെന്ന് കാണിച്ചത്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉണ്ട്, ഞങ്ങൾ നവീൻ ബാബുവിനൊപ്പമാണ് എന്നൊക്കെ വലിയ ഗീർവാണമടിയായിരുന്നു. എന്നിട്ട് ഈ ഗോവിന്ദൻ എന്താണ് കാണിച്ചത്? പി പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് വേണ്ടി മുൻകൂർ ജാമ്യത്തിന് എല്ലാ കളിയും കളിച്ചത് ഈ എം വി ഗോവിന്ദനാണ്. പി പി ദിവ്യ പുറത്തിറങ്ങിയപ്പോഴോ സ്വീകരിച്ച് ആനയിക്കാൻ പറഞ്ഞു വിട്ടത് എം വി ഗോവിന്ദന്റെ ഭാര്യയെ. ഇതിലും വലിയ ഒരു കാലുവാരുന്ന സമീപനമല്ലേ? അതായത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കാലുവാരുന്ന, അവർക്കൊപ്പം നിൽക്കുന്നു എന്ന് കാണിച്ചിട്ട് അവരുടെ കാലുവാരുന്ന പണിയാണ് എം വി ഗോവിന്ദൻ എന്ന് കാണിച്ചത്. അതിനുള്ള നല്ല മറുപടിയാണ് ഹൈക്കോടതിയിൽ മഞ്ജുഷ കൊടുത്തത്. അതായത് പോലീസിലും സംസ്ഥാന സർക്കാരിലും വിശ്വാസമില്ല എന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലൂടെ വ്യക്തമാകുന്നത്. അതായത് ഈ പാർട്ടിയിൽ നിന്ന് തങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് അവർക്ക് വ്യക്തമായതിൻ്റെ സൂചനയാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. കുടുംബത്തെ ചേർത്ത് നിർത്തുമെന്ന് സർക്കാരും സി പി എമ്മും പറഞ്ഞുകൊണ്ടിരുന്നത് വെറും വാക്കായിരുന്നു എന്ന വ്യാഖ്യാനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പി പി ദിവ്യയുടെ അറസ്റ്റിനെ തുടർന്ന് പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്ന് പറഞ്ഞിരുന്ന കുടുംബം നിലപാട് മാറ്റിയതിന് പിന്നിൽ കാരണങ്ങൾ ഒട്ടേറെയാണ്. അതൃപ്തിയുടെ ആദ്യ സൂചന പുറത്തു വന്നത് നവീൻ ബാബുവിന്റെ ഫോണിലെ കോൾ വിവരങ്ങൾ, സി സി ടി വി ദൃശ്യങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി മഞ്ജുഷ കണ്ണൂർ കോടതിയിലെത്തിയതോടെയാണ്. രാഷ്ട്രീയത്തെ ഭയമില്ലെന്ന് ഒരു മാസം മുൻപ് നവീന്റെ സഹോദരൻ പറഞ്ഞപ്പോൾ തന്നെ നീതിക്ക് വേണ്ടിയുള്ള കുടുംബത്തിന്റെ നിശ്ചയ ദാർഢ്യം വ്യക്തമായിരുന്നു. കുടുംബത്തെ ചേർത്ത് നിർത്തുമെന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ നേതൃത്വവും സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരും പറയുകയും കണ്ണൂർ ജില്ലാ ഘടകം വേറൊരു നിലപാടെടുക്കുകയും ചെയ്തപ്പോൾ തന്നെ ഇരട്ടത്താപ്പ് ശക്തമായിരുന്നു. എന്നാൽ കുടുംബത്തിന് അത്തരം ഒരു അതൃപ്തി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം തടയാൻ നിയോഗിക്കപ്പെട്ടത് സി പി എം പത്തനംതിട്ട ജില്ലാ ഘടകമായിരുന്നു. സി പി എം നേതാക്കൾ ആഴ്ചയിൽ പലവട്ടം വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു. എന്നാൽ പി പി ദിവ്യ ജയിൽ മോചിതയായതോടെ ഇത്തരം സന്ദർശനങ്ങൾ അങ്ങ് കുറഞ്ഞു. ജില്ലാ സെക്രട്ടറി ആഴ്ചയിൽ ഒരുവട്ടം ഇപ്പോഴും സന്ദർശിക്കാറുണ്ട്. കേസ് അന്വേഷണത്തിന് രൂപവത്കരിച്ച പ്രത്യേക സംഘം കുടുംബത്തിന്റെ മൊഴിയെടുക്കാൻ വൈകിയെത്തിയതും വിമർശനത്തിനിടയാക്കി. പ്രത്യേക സംഘം എന്ന് പേരുണ്ടെങ്കിലും മൊഴിയെടുക്കാൻ വന്നത് കണ്ണൂർ ടൗൺ എസ് എച്ച് ഒയും രണ്ട് പോലീസുകാരുമായിരുന്നു. നവീൻ ബാബുവിന്റെ സംസ്കാരം നടന്ന ദിവസം മൊഴിയെടുക്കാൻ വന്നതും ഇതേ എസ് എച്ച് ഒ തന്നെയായിരുന്നു. കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയുടെ മേൽനോട്ടത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘത്തെയാണ് പ്രത്യേകമായി നിയമിച്ചത്.
ഫലത്തിൽ പ്രത്യേക സംഘത്തിന്റെ സാന്നിധ്യമൊന്നും കുടുംബത്തിലെത്തിയുള്ള അന്വേഷണത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് നവീന്റെ ഫോണിൽ വന്ന നമ്പറുകളിൽ കുടുംബത്തിന് തിരിച്ചറിയാൻ പറ്റുന്നവ ഉണ്ടോ എന്ന അന്വേഷണമാണ് 2-ാമത്തെ വരവിൽ ടൗൺ SHO-യും സംഘവും നടത്തിയത്. പിന്നീട് കണ്ണൂരിൽ നിന്ന് കുടുംബത്തോട് വിവരങ്ങൾ തേടുകയോ അന്വേഷണ പുരോഗതി അറിയിക്കുകയോ ഉണ്ടായില്ല. നവീൻ ബാബു മരിച്ച ദിവസം സഹോദരൻ കണ്ണൂർ ടൗൺ പോലീസിൽ നൽകിയ പരാതി ഫയലിൽ സ്വീകരിക്കാൻ വൈകിയിടത്ത് തുടങ്ങിയതാണ് കേസിലെ ഈ കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നുവെന്ന് കുടുംബത്തിന് ബോധ്യപ്പെടുന്നത്. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് തന്നെ പൂർത്തിയാക്കിയതിൽ കുടുംബത്തിന് പരാതിയുണ്ട്. ഇത്തരത്തിൽ നവീൻ ബാബുവിന്റേത് ഒരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ തുടക്കം മുതൽ കളിച്ചത് CPM ആണ്. പിന്നീട് കുടുംബത്തിനൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് MV ഗോവിന്ദൻ ചെന്ന് ഷോ ഇറക്കിയപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ അവർക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഇങ്ങോട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഈ PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം കണ്ട പ്രഹസന കാഴ്ചകളിലൂടെ ആർക്കും വ്യക്തമാണ് ഈ പാർട്ടി ദിവ്യയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് നീതി വേണം. ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയണം. അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ടത് ഭാര്യ മഞ്ജുഷയുടെ ആവശ്യമാണ്. മാത്രമല്ലല്ലോ, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയല്ലേ നവീൻ ബാബു മരിച്ച വിഷയത്തിൽ? ഏത് സാധാരണക്കാരന് പോലും തോന്നാവുന്ന ചില ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരം കിട്ടണം. കാരണം ഇത് മരണമാണ്, മരണം സംഭവിച്ചു, അത് ആത്മഹത്യയാണ് എന്ന് തുടക്കത്തിൽ തന്നെ ഇവർ ഊട്ടി ഉറപ്പിക്കുന്നു. എന്നാൽ ദുരൂഹ മരണമാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള നിരവധി സാഹചര്യ തെളിവുകൾ, അതുമാത്രമല്ല കൊന്നു കെട്ടിത്തൂക്കി എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന തെളിവുകൾ പോലും, അതായത് ചില ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. അതിനൊക്കെ ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ. അതായത് ചെന്ന് നിൽക്കുന്നത് ചെങ്ങളായി മാഫിയയിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം വേണം എന്ന് കുടുംബം ആവശ്യപ്പെടുന്നത്. അവർക്കറിയാം ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്. എന്തായാലും MV ഗോവിന്ദന് നല്ല അടിയാണ് കിട്ടിയിരിക്കുന്നത്, നല്ല കാരണം പുകയുന്ന അടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.